ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് ഇച്ചിരി ഏറെ പണികളുള്ള ഒരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ 6 മണിയായിട്ടുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വന്ന് വീഡിയോ പിടിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നേരം വെളുത്ത് തുടങ്ങണതേ ഉള്ളൂ. 6 മണിയായപ്പോഴതാ ഈ ഒരു ഇരുട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നതിനേക്കാളും ഇരുട്ടുണ്ട് കേട്ടോ. പിന്നെ ഫോണിൽ ഇച്ചിരി ഒരു വട്ടം കാരണം ഇത്തിരി ഒരു തോന്നുന്നതാണ്. അപ്പോൾ അത് അടുക്കളയിലേക്ക് വന്നു. അടുക്കളയിൽ ഇന്നിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയാണ്. പിന്നെ മാങ്ങയും അതുപോലെ തന്നെ മുരിങ്ങ കോലുമാണ് ഇന്നത്തെ ചോറിൻ്റെ കറി കേട്ടോ. പിന്നെ പാവയ്ക്ക തോരനും. ഇപ്പോൾ പാവയ്ക്ക വാങ്ങിയിട്ട് ഒത്തിരി ദിവസമായി. അപ്പോൾ ഇന്ന് വിശേഷപ്പെട്ട എന്താന്ന് പറയണേ പ്രത്യേകിച്ച് റെസിപ്പി ആയിട്ട് ഒന്നും കാണിക്കണില്ല. പക്ഷേ ഇന്ന് കുറേ ഏറെ ജോലികളുണ്ട്. അപ്പോൾ ഇന്നലെ കുറച്ച് മഴയൊക്കെ ഒന്ന് തോർന്നു. ഉച്ച വരെ മഴ തോർന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഫുള്ള് ഇങ്ങനെ വീടൊക്കെ ക്ലീനിങ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വിറക് വെട്ടി വെക്കാനുണ്ട്. പിന്നെ അത് വേഗം തന്നെ തുണി അലക്കിയിടണം. മക്കളുടെ യൂണിഫോം ഇപ്പോൾ രാവിലെ തന്നെ അലക്കിയിടണം കേട്ടോ, അല്ലെങ്കിൽ ഉണങ്ങിയല്ല. രണ്ട് യൂണിഫോം ഉള്ളത്. അപ്പോൾ ഒരെണ്ണം നമ്മൾ ഇട്ടുകൊണ്ട് ഒരെണ്ണം നമ്മൾ അന്നേരം അലക്കിയിടും. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നേരത്തെ അലക്കിയിടണം. പിന്നെ വിറക് വെട്ടാനുണ്ട്. പിന്നെ എന്താ എന്തൊക്കെയോ കുറേ ഏറെ പണികളുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിൽ വിശദമായിട്ട് കാണാം. അപ്പോൾ രാവിലെ ഞാനാണെങ്കിൽ അടുപ്പിൽ കഞ്ഞി ഇന്ന് ഇച്ചിരി തിളപ്പിച്ച് വാർത്താൽ മതി. കാരണം ബിനുവേട്ടന് ഇന്ന് ചോറ് കൊണ്ടുപോകണ്ട. ഇച്ചിരി ചോറ് അധികം ബാലൻസ് ഉണ്ടായിരുന്നു. ഇന്നലെ ബിനുവേട്ടന് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോയില്ല. ചോറ് എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് പറയണത് ചോറ് കൊണ്ടുപോകണില്ല എന്നിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണാനും വന്നില്ല. അപ്പോൾ പിന്നെ ബാലൻസ് ആയിരുന്നു. പിന്നെ വൈകിട്ട് ഞാനും കഴിച്ചില്ല. പിന്നെ വേട്ടനാണെങ്കിൽ ഇച്ചിരി എന്തോ കഴിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചോറ് ഇച്ചിരി ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് തിളപ്പിച്ച് വാർക്കാം. വേണമെങ്കിൽ മാത്രം വൈകിട്ട് ഇച്ചിരി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇച്ചിരി കഞ്ഞിയിട്ട് വെച്ചാലും വൈകിട്ട് ചൂടോടുകൂടി കഴിക്കാം എന്നോർത്തിട്ട് ആ ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഗ്രീൻ പീസ് ഞാനിങ്ങനെ കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് അത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ഈ ഒരു സമയത്ത് കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് അതൊക്കെ എന്നും കാണിക്കണമല്ലേ എന്നോർത്ത് റിപ്പീറ്റ് അടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് വേഗമാണ് ഇന്നത്തെ വീഡിയോ മാക്സിമം ഞാൻ വേഗം കാണിക്കുവാണ് കേട്ടോ. പിന്നെ റെസിപ്പി പുതിയതായിട്ട് വരുന്നവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതാ കുക്കർ വേവിച്ച് അത് വേവിക്കാൻ വെച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ നമ്മുടെ നേരം പതിയെന്ന് വെട്ടം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇഞ്ചിക്ക് ഭയങ്കര വിലയല്ലേ, കിലോയ്ക്ക് ഭയങ്കര വിലയാന്ന് പറഞ്ഞു കേട്ടോ. 1500 രൂപയെന്നൊക്കെ പറയണ്ട, എനിക്കറിയില്ല. അപ്പോൾ വിനോട്ടൻ ഇന്നലെ ഇഞ്ചി വാങ്ങാൻ പറഞ്ഞപ്പം വിനോട്ടൻ പറഞ്ഞു ഭയങ്കര വിലയാ. നിൻ്റെ ഇഞ്ചി ഞാൻ നട്ട ഇഞ്ചിയാണ് കേട്ടോ, അതവിടെ മുളച്ച് നിൽപ്പില്ല, അതൊക്കെ ഒന്ന് പറിച്ച് നോക്ക്, ചിലപ്പോൾ വില കണക്കും കണ്ടാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. കാരണം നമുക്കിന്ന് ഗ്രീൻ പീസിനകത്ത് ഇഞ്ചിയുടെ കഷ്ണം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഇഞ്ചി കഷ്ണം ഉണ്ട്. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഇന്ന് പറിച്ചപ്പം എന്താ പറയണേ പറഞ്ഞു പോകുന്നത് പിഞ്ച് ആയിരുന്നു കേട്ടോ, മൂത്തില്ല. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് ഞാനിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മണ്ണും കൊണ്ട് ഇങ്ങനെ താത്തി നോക്കിയപ്പം അടിയിലെ കണക്കുണ്ട്. പക്ഷേ നമ്മളത് പറിച്ചെടുക്കുന്നതിന് ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ആവശ്യം നടക്കണമല്ലോ, ഇപ്പോഴത്തെ ആവശ്യത്തിന് ഉള്ളത് കൈ കിട്ടിയതും കൊണ്ട് വേഗം തന്നെ പോകുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഇങ്ങനെ ഇഞ്ചി കൊണ്ടുവന്നപ്പം എവിടെ നിന്ന് അങ്ങോട്ടൊന്ന് വിനോട്ടം ഇച്ചിരി അധികം ഇഞ്ചി കൊണ്ടുവന്നു കേട്ടോ. അന്നേരം ഇങ്ങനെ ഞാൻ കുറേ മണ്ണിനകത്ത് ചുമ്മാ അങ്ങ് കുഴിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇഞ്ചി ഇല്ലാത്ത ടൈമിലൊക്കെ ഞാൻ പോയി ഇങ്ങനെ പറിച്ചുകൊണ്ട് വരും. ഇടയ്ക്ക് അത് മാഞ്ഞു പോകാറുണ്ട്. മാഞ്ഞു പോകുക എന്ന് ഉദ്ദേശിച്ച വേറെ ഒന്നുമല്ല, നമ്മളിങ്ങനെ പറിക്കാണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ തീർന്ന് ഉണങ്ങിപ്പോയിട്ട് നമ്മളെ നട്ട ഭാഗത്ത് നിന്ന് ചിലപ്പോൾ മതിയൊന്നും കാണിയില്ല അങ്ങനെ. അപ്പോൾ ഇന്നിപ്പം മഴയൊക്കെ പെയ്ത് അതുകൊണ്ട് തന്നെ ഇച്ചിരി അധികം മുളച്ച് നിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അത് ആയി. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ പൊട്ടറ്റോ അല്ല ഗ്രീൻ പീസ് കറി വെക്കാനായിട്ട് നമുക്ക് കുറച്ച് എന്താ പറയണേ ക്യാരറ്റും ഒരു പൊട്ടറ്റോയും അതുപോലെ തന്നെ ഒരു സവോളയും 2-3 പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി ഇത്രയും വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നല്ലോ പൊട്ടറ്റോ ഇങ്ങനെ പേപ്പറിനകത്ത് പൊതിഞ്ഞാൽ വെക്കണമെന്ന്. അപ്പോൾ ആരും എനിക്ക് കമൻ്റ് ഇട്ടുണ്ടായിരുന്നു പൊട്ടറ്റോ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കരുതെന്ന്. കട്ട് ചെയ്തിട്ടല്ല കേട്ടോ ഞാൻ വെച്ചേക്കണേ. ഞാൻ പൊട്ടറ്റോ അതുപോലെ തന്നെ നമ്മൾ ടിഷ്യൂ പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ട് വെച്ചതാണ്. അത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, ഇത്രയും ദിവസമായിട്ട് മുളയ്ക്കണമൊന്നുമില്ല, അല്ലെങ്കിൽ തണുപ്പൊക്കെ അടിച്ച് പെട്ടെന്ന് മുളയ്ക്കണതാണ്. അപ്പോൾ ടിഷ്യൂ പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 4-5 ദിവസം എന്തായാലും ആയിട്ടുണ്ടാവും ഞാനങ്ങനെ വെച്ചിട്ട്, കുഴപ്പമൊന്നുമില്ല. ഇന്ന് എടുത്തിട്ടും മുളച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ പുറത്ത് വെച്ചാലും മുളയ്ക്കും അകത്ത് വെച്ചാലും മുളയ്ക്കും. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം എല്ലാവരും. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചീനച്ചട്ടിക്കകത്ത്. അതിനകത്തേക്ക് നമ്മൾ ആ സവോള ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി എടുത്താൽ മതി കേട്ടോ.
പിന്നെ മൂന്നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഇത് പതിയെ ഒന്ന് വഴറ്റിയെടുക്കുവാണ്. അത് വഴന്ന് വന്നു കഴിയുമ്പം ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടണം കേട്ടോ. അപ്പോൾ അതവിടെ അടുപ്പാ വെച്ച് അത് കഴിഞ്ഞിട്ട് ഇടിയപ്പത്തിനുള്ളത് കുഴച്ച് വെച്ചു കേട്ടോ. അപ്പോൾ അന്നേരം നമുക്ക് വീഡിയോ പിടിക്കാൻ അവിടെ സ്ഥലമില്ലാത്ത കാരണം ഞാനിങ്ങനെ നിലത്തേക്ക് ഇരുന്നിട്ട് അങ്ങ് എടുത്തു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കാറില്ല. അപ്പം വീഡിയോ പിടിക്കുമ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ പാത്രം എല്ലാം കൂടെ അവിടെ ഇങ്ങനെ സ്ലാബ് ഇങ്ങനെ നിറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കിത് വെച്ചിട്ട് അരിയാനുള്ളൊരു സമയം ഒരു സ്ഥലമില്ലാത്ത കാരണം ഇവിടെ ഇരുന്നാണ് അരിയണത്. അപ്പോൾ നമ്മുടെ മുരിങ്ങാക്കോല് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തൊലിയും കളഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. മുരിങ്ങാക്കോല് നടുവേ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ചക്കക്കുരു മാങ്ങയുടെ അതേ റെസിപ്പി തന്നെയാണ് കേട്ടോ. നമുക്ക് അതിനകത്ത് ചക്കക്കുരു ഇടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇച്ചിരി പച്ചമുളകും തേങ്ങയും എന്നാ പറയണേ തേങ്ങ ഇത് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കും. അതിനുശേഷം പച്ചമുളക് കാന്താരിമുളകാണ് എടുക്കണത്. കാന്താരിമുളകും ചുവന്നുള്ളിയും തേങ്ങയും ഇവിടെ ഇട്ടിട്ട് അരച്ചിട്ട് എടുത്തിട്ട് ഒഴിക്കുകയുള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ അരിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും എന്താ കഞ്ഞി തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാർത്തിട്ട് വേണം നമുക്ക് ഇനിയിപ്പം ഇത് വെക്കാനായിട്ട്. അതായത് നമ്മുടെ മാങ്ങ മുരിങ്ങാക്കോല അടുപ്പേ വെക്കാമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞല്ലോ ഗ്യാസ് തീരാറായ കാരണം എല്ലാം തന്നെ ഞാനിപ്പോൾ മാക്സിമം അടുപ്പേലാണ് വെക്കണേ. പിന്നെ രാവിലത്തെ ആ ഒരു ബിനുവേട്ടന് ഇപ്പോൾ ചോറ് കൊണ്ടുപോകുന്നതുകൊണ്ട് ഇച്ചിരി തിരക്ക് കൂടുതലുള്ള കാരണമാണ് രാവിലെ ഉണ്ടാക്കുന്ന കുക്കിങ്ങിൽ നമ്മൾ കല്ലിലൊന്നും അരയ്ക്കാത്ത കേട്ടോ. എല്ലാം കൂടെ അങ്ങ് എത്തിയല്ല ഞാൻ ശ്രമിച്ചാലും, അല്ലെങ്കിൽ പിന്നെ അഞ്ചുമണിയാകുമ്പോൾ എണീക്കണം. ഞാൻ ഇനിയിപ്പോൾ നാളെ പോലെ അഞ്ചുമണിയാകുമ്പോൾ എണീക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കണം. എന്നും ഓർക്കും പക്ഷെ നടക്കാറില്ല. നമ്മളെ ഒരു റൊട്ടീൻ അങ്ങ് ഫോളോ ചെയ്ത് അങ്ങ് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെ അങ്ങ് പോയിക്കോളൂ കേട്ടോ. പക്ഷെ അതിന് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു മടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പഴയ ആ ഒരു റൊട്ടീനിലേക്ക് വരാനായിട്ട് ഒരു ഭയങ്കര ഒരു പാടാണ്. നേരത്തെ ഞാൻ അഞ്ചുമണിയാകുമ്പോൾ എണീറ്റ് അഞ്ചരയാകുമ്പോൾ അടുക്കളയിൽ കയറിക്കൊണ്ടിരുന്ന അന്നേരം എനിക്ക് കല്ലിൽ അരയ്ക്കാനും എല്ലാത്തിനും ടൈം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആറുമണിയാകുമ്പോൾ കയറിയാലും കല്ലിൽ അരയ്ക്കാനൊന്നും മെനക്കെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം കൂടെ എത്തിയല്ല. അല്ലെങ്കിൽ പിന്നെ കറിക്കും അപ്പത്തിനും അതായത് നമ്മുടെ ചായക്കടിക്കും ചായക്കടി എന്നുള്ള അതിനുള്ള കറിയും ചോറിനുള്ള കറിയും ഒരു കറി മതിയെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ പിന്നെയും നമുക്ക് കുറച്ച് സമയം കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ചായയുടെ കടി അത് കറി അതിൻ്റെ കറിയ് പിന്നെ ചോറിൻ്റെ കറിയ് എന്തെങ്കിലും ഒരു മെഴുക്ക് പുരട്ടി അതെല്ലാം കൂടെ ആകുമ്പോഴത്തേനും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആകുമ്പം അങ്ങ് എത്തണില്ല. പിന്നെ ഈ വീഡിയോ എടുത്തോ എല്ലാം കൂടെ ഉണ്ടല്ലോ. ഇത് മാത്രമല്ലോ നമ്മൾ തന്നെ ജോലി ചെയ്യുക മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ അതിനിടയ്ക്ക് ക്യാമറ ഫോക്കസ് ചെയ്യണം. അത് എന്നാ പറയണ വീഡിയോ ഫോൺ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി നിറച്ചും തിരിച്ചും ഒക്കെ വെക്കണം. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് സമയം പോകണമെന്ന് അറിയില്ല, സത്യം അതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇടിയപ്പത്തിന് കുഴച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ സവാള അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഇനിയിപ്പോൾ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂണും മല്ലിപ്പൊടി ഒരു ടീസ്പൂണും ഇട്ടിട്ട് അതിൻ്റെ പച്ചപ്പോണം മാറാനായിട്ട് വെച്ചാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ മൂക്കിലെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശരിക്കും അങ്ങ് മണം കിട്ടത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ എടുത്ത് ഞാനിങ്ങനെ മൂക്കിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് വെച്ചാലാണ് അതിൻ്റെ സ്മെല്ല് എനിക്ക് കിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു അലർജിയുടെ പ്രശ്നമാണ്. അതിനൊന്നും ഡോക്ടറെ കാണാൻ പോക്കൊന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, എന്തോ അസുഖം വന്നാലും ഡോക്ടറെ കാണാൻ പോക്കില്ല. അപ്പോൾ എന്തോ ഒരു അലർജിയാണ് കേട്ടോ അത്. അപ്പോൾ മൂക്ക് ഇങ്ങനെ ഉള്ളിൽ എങ്ങനെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും, ഭയങ്കര കടിയായിരിക്കും. നമ്മൾ എപ്പോഴും ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ വാഷ് ചെയ്തൊക്കെ കളയും, എന്നാലും കുറച്ച് നേരം കഴിയുമ്പോൾ പൊടി ചെല്ലുമ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ അലർജി ആവും. അപ്പോൾ അതിങ്ങനെ സ്മെല്ല് എനിക്ക് അത്ര എന്ന് വെച്ചാൽ ഭയങ്കര തിക്കായിട്ടുള്ള സ്മെല്ല് മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ പൊടി ഇപ്പോൾ അടുപ്പിലൊക്കെ ഉണ്ടാക്കണതിൻ്റെ പച്ചപ്പോണം മാറി എന്നൊക്കെ അറിയണമെങ്കിൽ ഞാനിങ്ങനെ ഒന്നെങ്കിൽ ഇങ്ങനെ അടുത്ത് പോയിട്ട് ഇങ്ങനെ സ്മെല്ല് നോക്കും, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ സ്മെല്ല് നോക്കും. അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ജീവിതം അങ്ങനെ ആയിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അലർജിയുടെ പ്രശ്നമാണത്. ചിലർക്കുണ്ടായിരിക്കും, ഉള്ളവർക്കറിയാം അതിൻ്റെ ഇത്. അപ്പോൾ എനിക്ക് കുത്തലുള്ള മണം മാത്രമേ പിടിക്കുകയുള്ളൂ, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതാ അതിനിടയ്ക്ക് തീ കത്തിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചപ്പോണമൊക്കെ മാറി അത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കിഴങ്ങും ക്യാരറ്റും കൂടെ ഞാനാണെങ്കിൽ ചോപ്പറിനകത്ത് ഇട്ടിട്ട് അതും കൂടെ ഇട്ടിട്ട് ഒരു ലേശം വെള്ളം ഒഴിച്ച് അതും വേവിച്ചായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ചോപ്പറിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്യും നന്നായി. അതിപ്പോൾ വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാലും മതി. ഞാൻ ചോപ്പറിനകത്ത് ഇടും, പെട്ടെന്ന് പണി തീരുമല്ലോ, പെട്ടെന്ന് വെന്തും കിട്ടും. എന്നിട്ട് അതിട്ടിട്ട് നമ്മൾ എന്നാ പറയണേ ഗ്രീൻ പീസ് വേവിച്ച വെള്ളം ഒഴിച്ച് വേവിക്കും. അതൊന്ന് വെന്ത് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഈ അരപ്പ് ചേർക്കണം. അരപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങയും ഇരിച്ചിരി പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ്. ഒരു ടീസ്പൂൺ പെരിഞ്ചീരത്തിൻ്റെ പൊടി വരെ ഒരു കൈപ്പിടി നന്നായിട്ട് കൈപ്പിടി തേങ്ങയും എടുത്താൽ മതി. അതൊന്ന് അരച്ചിട്ട് അതും ചേർത്തു. എന്നിട്ട് പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ പീസ് അത് തിളച്ച് വരണതിന് മുമ്പ് ഗ്രീൻ പീസ് കറിയും. പക്ഷേ ഗ്രീൻ പീസ് വെച്ചതും കൂടെ ചേർത്തു കേട്ടോ. എട്ടിനി അത് വേവിക്കാൻ പതിയൊന്ന് തിളച്ച് രണ്ട് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ഗ്രീൻ പീസ് കറി അവിടെ റെഡിയായി. അതിനിടയ്ക്ക് അടുത്ത പണി, അതായത് എന്താ നമ്മുടെ ചാറുകറി, മാങ്ങയും മുരിങ്ങക്കോലും എന്തെങ്കിലും വെന്തിട്ടുണ്ടായിരുന്നു, അതിനുള്ള അരപ്പ് അതിനിടയ്ക്ക് എടുക്കുവാണ് കേട്ടോ. അത് അരച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനിടയ്ക്ക് ഞാൻ പാവയ്ക്ക അരിഞ്ഞു. ഇതൊന്നും എടുത്തില്ല കേട്ടോ വീഡിയോ, എന്നു വെച്ചാൽ എല്ലാം കൂടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഓർക്കാറുണ്ട് ഒരു ക്യാമറമാനെ വെക്കണമെന്ന്, എവിടെ നിന്ന് ചാനലിൽ നിന്ന് എല്ലാം കിട്ടിയിട്ട് വേണ്ട ക്യാമറമാനെ വെക്കാനായിട്ട്. നമ്മളിത് കിടന്ന് കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ വ്ളോഗ് എടുക്കുന്ന വ്യൂ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, വ്യൂ ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര അധ്വാനം മാത്രമേ മെച്ചം ബാക്കിയുള്ളൂ. കഷ്ടപ്പാട് കൂടുതലും വരുമാനം കുറവാണ് വ്ളോഗിന്. അല്ലാണ്ട് ടിപ്സൊക്കെയാണ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിന് പിന്നെ റീച്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ധ്യാനൂട്ടൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ധ്യാനൂട്ടൻ എക്സസൈസ് ചെയ്യാനായിട്ട് എണീറ്റ് പോയതാണ്. അപ്പോൾ അച്ചുക്കൂട്ടൻ അവിടെ എണീറ്റ് പതിയെ കിടക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അച്ചുക്കൂട്ടനെ. അപ്പോൾ അതിനിടയ്ക്ക് എന്തായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ആ പാവയ്ക്ക അടുപ്പ് വയ്ക്കാനായിട്ട് നോക്കുവാണ് കേട്ടോ. അപ്പോൾ പാവയ്ക്ക അരിഞ്ഞിട്ട് ഞാൻ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കുവാണ്. ഇത് കാണുമ്പോൾ എല്ലാവരും കമൻറ്റ് ഇടും പാവയ്ക്ക കൊള്ളിയല പിഴിണ കൊള്ളിയല എന്ന് പറയുന്ന എല്ലാവരും അറിയാം. അതെനിക്കറിയാം കേട്ടോ, ഗുണങ്ങളെല്ലാം പോകുന്നറിയാം. പക്ഷേ ഇങ്ങനെ പിഴിയുമ്പോൾ പാവയ്ക്കയുടെ കൈപ്പിച്ച കുറവുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ ഇവിടെ ഹസ്ബൻഡിന് പാവയ്ക്കൊന്നും വലിയ താല്പര്യമുള്ള കാര്യമല്ല. പിന്നെ എന്തെങ്കിലും ഒരു നല്ല കറി ഉള്ളപ്പം ഒരു ചെറിയത് അതിൻ്റെ കൂടെ അങ്ങ് പോകും. അപ്പോൾ ഇന്നിപ്പം മുരിങ്ങാക്കോലും മാങ്ങയുണ്ടല്ലോ, അത് അത്യാവശ്യം ഇഷ്ടമുള്ള കറിയാണ്. അതിൻ്റെ കൂടെ ഇതങ്ങ് പൊക്കോളൂലും നോക്കാം പാവയ്ക്ക ഉണ്ടാക്കി. പക്ഷേ എനിക്ക് പാവയ്ക്ക ഇഷ്ടമാണ് കേട്ടോ, പാവയ്ക്കയുടെ കൈപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മെഴുക്കുവരറ്റ് വെക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഹസ്ബൻഡിന് ഇഷ്ടമല്ലാത്തതാണ് ഞാൻ വെക്കാത്തതാണ്. അപ്പോൾ പാവയ്ക്ക അടുപ്പ് വെച്ചു. അതിനിടയ്ക്ക് കടുക് തളിക്കാനുള്ള കാര്യങ്ങളും കൂടി അതിനിടയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി പാവയ്ക്ക തോരൻ വെക്കണ വേറൊന്നുമല്ല, ഇച്ചിരി എണ്ണയിൽ കടുക് തളിച്ചിട്ട് നമ്മളാ പാവയ്ക്ക ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉള്ളി, ഒരു 8-10 ഉള്ളി അരിഞ്ഞതും പിന്നെ മുളകും അതുപോലെ കറിവേപ്പിലയും ഉപ്പും, ഉപ്പ് പിന്നെ ചേർക്കണ്ട കേട്ടോ, ഉപ്പ് ആദ്യം പിഴിയാൻ നേരത്ത് ചേർത്താനും വേണ്ട. അപ്പോൾ അതിനിടയ്ക്ക് അച്ചക്കൂട്ടിന് എണീറ്റ് ബിനോട്ടിൻ്റെ അച്ചക്കൂട്ടൻ കൂടെ അവിടെ നിന്ന് പണ്ണാരം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. പണ്ണാരം പൊട്ടിച്ച് എന്താ കാണിക്കാനായിട്ട്, വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, എന്നാലും അവരിടയ്ക്ക് ഇങ്ങനെ എടുക്കണതാണ് അതിനകത്ത്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് അവിടെ നിന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ മാങ്ങയും മുരിങ്ങക്കോലും, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു കറിയാണ്. പിന്നെ ഇന്ന് വെച്ച് കറിക്ക് ഇച്ചിരി കൊഴുപ്പ് കുറവാണ്, വെച്ച് തേങ്ങ കുറഞ്ഞു പോയി. ചേട്ടൻ തേങ്ങ അരച്ചാൽ കൊഴുപ്പ് ഇച്ചോടെ വരും, അല്ലെങ്കിൽ നമ്മൾ ചക്കക്കുരു ഇടുവാണെങ്കിൽ ചക്കക്കുരു അങ്ങ് ഉടച്ചു കൊടുത്താലും കൊഴുപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ ആയിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഇങ്ങനെ എണ്ണ അങ്ങ് കുറഞ്ഞതാണ് കേട്ടോ, എടുത്ത് വെച്ചിട്ട് കുറേ നേരമായി കഴിഞ്ഞപ്പോൾ തണുപ്പും കൊണ്ടാണെന്ന് തോന്നുന്നു. മുകളിൽ ഇങ്ങനെ എണ്ണ ഇങ്ങനെ കുറഞ്ഞത്. അപ്പോൾ ഇളക്കിയപ്പം നമ്മുടെ ഒറിജിനൽ കറിയുടെ രൂപം ആയി വന്നു. അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ഗ്രീൻ പീസ് കറി. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഒരുപാട് ഷെയർ ചെയ്തത് അതുകൊണ്ട് വേഗം പറഞ്ഞു വിട്ടേട്ടോ. അപ്പോൾ അതാ ചായ തിളപ്പിക്കാൻ വെച്ചു, ഇതാ കറി വാങ്ങി വെച്ചു. ഇനിയിപ്പോൾ കുളിക്കാനുള്ള വെള്ളം, മക്കൾക്ക് കുളിക്കാനുള്ള വെള്ളം അടുപ്പേ വെച്ചു. കഞ്ഞി വാർത്തു. ഇതെല്ലാം കഴിഞ്ഞതേ പുറത്ത് വന്നപ്പോൾ അച്ചക്കുട്ടൻ നോക്കി, ആ പല്ല് തേക്കാൻ പോയിരിക്കണ ഭാഗമാണോ, ഞാൻ ഒന്ന് തന്നെ കൊച്ചി ഇവിടെ പോയിരിക്കണെന്ന്. അത് കഴിഞ്ഞിട്ട് തുണി തേക്കാനുണ്ടായിരുന്നു, അതൊക്കെ വേറെ തേച്ചിട്ടു. ഇതാ മക്കള് റെഡിയായി. അച്ചക്കുട്ടൻ പരിപാടിയാണോ, തിന്നത് ദഹിക്കാനുള്ള പരിപാടിയാണോന്നാ ശരിക്കും. അങ്ങനെ അച്ചക്കൂട്ടനും ധ്യാനൂട്ടനും സ്കൂളിൽ പോയി. ബിനുവേട്ടനാണെങ്കിൽ പിന്നെ എന്നാ ഓട്ടം പോയി. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത് കേട്ടോ. പിന്നെ മുറ്റമൊക്കെ അടിച്ചു, മുറ്റടിച്ച് എടുത്തില്ല. അപ്പോൾ അതാ ഇനിയിപ്പോൾ ഈ നട ഒന്ന് കഴുകിയെടുക്കണം. മുഴുവൻ ഇങ്ങനെ മഴ പെയ്ത് കഴിയുമ്പം എല്ലാവരും ഇങ്ങനെ ചവിട്ടി കൂട്ടി ചവിട്ടി കൂട്ടി മുഴുവൻ ചെടിയാക്കിയിട്ടു കേട്ടോ. അത് എല്ലാ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേറെ എവിടെയും ചെരുപ്പ് വെക്കാനോ ഒന്നും സ്ഥലമില്ല. അപ്പം കയറി വരുമ്പോൾ അവിടെ ചെരുപ്പ് ഊരിയിടും. അപ്പോൾ ഈ മണ്ണിൽ നിന്നുള്ള മണ്ണ് ചവിട്ടിട്ടുള്ള കയറി വരും. അപ്പോൾ ആ മണ്ണ് മുഴുവൻ നടയിലേക്കാവും. അപ്പോൾ മഴയില്ലാത്ത ദിവസം, മഴയുള്ള ദിവസമാണെങ്കിൽ ഇതിങ്ങനെ വീണ്ടും വെള്ളം നനയുമ്പം ജസ്റ്റ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി, അപ്പോൾ തന്നെ ക്ലീൻ ആവും. പക്ഷേ മഴയില്ലാത്ത ദിവസം അതിങ്ങനെ ഉണങ്ങി പിടിക്കും. അപ്പോൾ ഇങ്ങനെ സോപ്പോടി ഇച്ചിരി തൂവിയിട്ട് നമ്മളൊരു ബ്രഷ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഉരച്ച് കഴുകിയെടുക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യണേ. അപ്പോൾ വേഗം അതൊന്ന് തേച്ച് കഴുകി ക്ലീൻ ചെയ്ത് ഇട്ടു. അത് കഴിഞ്ഞ് കയറി വന്നപ്പോൾ ഇതാ ഈയൊരു എന്താ പറയണേ സോഫയല്ല, പേര് കറക്റ്റ് ഒന്നും എനിക്ക് കിട്ടണില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ബെഡ്ഷീറ്റ് ഷീറ്റൊക്കെ ഒന്ന് വേഗം തന്നെ മാറിയിട്ടു. അത് അലക്കാനുണ്ടായിരുന്നു. അപ്പം ഇന്നലെ വീട് തുടക്കിലൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് മാറ്റിയിടാനുള്ള സമയം കിട്ടിയത് അതിന് മുമ്പ് മഴ പെയ്തു കേട്ടോ. ഇന്നലെ ഇന്നലെ ഉച്ച വരെ ആയിരുന്നു തോച്ച. ഉച്ച ആകാറായപ്പോഴത്തേക്കും മഴയും പെയ്ത് പിന്നെ ഒരു പണിയും നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞത് ആ ബെഡ്ഷീറ്റ് വിരിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വേഗം തന്നെ വിരിച്ചിട്ടു.
അപ്പോൾ നമുക്ക് ഹായ് പറയാനുള്ളൊരു വേഗം ഒന്ന് കാണാം. ശിൽപ ഷാരോണിൻ്റെ വാവ ആദ്യ കിരണ് ഹായ് കേട്ടോ, മോനു ഹായ്, പിന്നെ ശ്രീദേവിക്ക് മോൻ ജിത്തുവിന് ഹായ്, ശ്രീജയുടെ മക്കൾ കണ്ണനും കുഞ്ഞിക്കും ഹായ് കേട്ടോ. മൂന്ന് പേർക്കാണ് ഇന്ന് ഹായ് പറയേണ്ടായിരുന്നത്. മക്കൾക്ക് എല്ലാവർക്കും ഹായ്. അപ്പം അത് വിരിച്ചിട്ടതിന് ശേഷം അടുക്കളയിൽ വന്നു. ഇനിയിപ്പോൾ ചായ കുടിക്കുക എന്നുള്ള വലിയൊരു ചടങ്ങാണ് കേട്ടോ. ഇന്ന് അപ്പം ഇടിയപ്പം, ഗ്രീൻ പീസ് കറിയും. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പാത്രം കഴുകാനുള്ളതൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പാത്രം കഴുകാനുള്ള വേഗം അതെ എപ്പോഴാണ് കഴുകിയെന്ന് ഞാൻ ഓർക്കണില്ല കേട്ടോ. ആ പണിക്കിടയ്ക്ക് എപ്പോഴോ ഞാൻ ചെയ്തു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പണി പാത്രം കുറേ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഇങ്ങനെ കഴുകി വെച്ചതിൻ്റെ വെള്ളം മാറന്നിട്ട് വെള്ളം അടുത്തിട്ടപ്പോൾ കഴുകാൻ പാത്രം കഴുകുന്ന ഒരു കുറവുമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ആദ്യം ഇടയ്ക്ക് കുറേ കഴുകി വെച്ചു. പിന്നെ ബിനുവേട്ടൻ പോയി കഴിഞ്ഞപ്പോഴാണ് എപ്പോഴോ ഞാൻ ഒന്നുകൂടെ കഴുകിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാത്രം കഴുക്കിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അതാ ഇടിയപ്പം രണ്ടെണ്ണം എടുത്തു. പിന്നെ മക്കൾക്ക് കൊടുത്ത കറിയുടെ ബാലൻസ് ഇച്ചിരി അധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഇങ്ങനെ കറി ഇച്ചിരി അധികം അവർക്കൊക്കെ പാത്രത്തിൽ കാണണം, ബാലൻസ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാനത് പാത്രത്തിൽ എൻ്റെ കറിയിൽ വെച്ചപ്പോൾ കറി ഇച്ചിരി അധികവും ഇടിയപ്പം ഇച്ചിരി കുറവ് എനിക്ക് തോന്നി. അപ്പോൾ അതാ ഞാനിത് വേഗം ഒന്ന് കഴിച്ചിട്ട് വരട്ടെ കേട്ടോ. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഈ ഒരു ജനാല തുടയ്ക്കണം. അത് ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇച്ചിരി ഒരു തുടച്ച കിട്ടണം നോക്കിയിരിക്കുമ്പോൾ ആദ്യം പോയി നിലം തുടച്ചിടും. നിലം തുടച്ചില് ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ. ഒന്നാമത് ഈർച്ച എല്ലാം നല്ല നിലമല്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു പരിപാടി ഒന്ന് ചെയ്തിട്ട് ഇങ്ങനെയുള്ള പരിപാടി നമുക്ക് പിറ്റേന്നാണെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നലെ മഴ പെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇന്നലെ കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ചെ കുറച്ചെ ഇങ്ങനെ ചെയ്യുവാണ് കേട്ടോ. പിന്നെ ജനാല തുടച്ചു. അത് കഴിഞ്ഞ് അതെല്ലാം ക്ലീനാക്കി. അത്യാവശ്യം ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ തുണി വിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ മഴ ഇങ്ങനെ മഴയല്ല ഇങ്ങനെ ആകാശം ഇങ്ങനെ ഒന്ന് തെളിയും പിന്നെ അങ്ങ് മൂടും. അപ്പോൾ നമുക്കൊരു വിശ്വാസക്കുറവ്, പുറത്ത് വിരിച്ചു കഴിഞ്ഞാൽ പണി കിട്ടുമോ എന്നുള്ളൊരു പേടിയുള്ള കാരണം ഞാനിങ്ങനെ സൈഡിലാണ് വിരിച്ചത് കേട്ടോ. അപ്പോൾ തുണി വിരിക്കാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തുണി അലക്കാൻ ഇട്ടിട്ടുണ്ട് വാഷിംഗ് മെഷീനകത്ത്. പിന്നെ നമുക്ക് കല്ലേൽ അലക്കാനും ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞില്ല യൂണിഫോം ഉണ്ട്, പിന്നെ ബിനുവേട്ടൻ്റെ മുണ്ട് ഷർട്ടും ഉണ്ട്. അതൊക്കെ കല്ലേൽ അലക്കണം. അപ്പോൾ ഇത് തുണിയൊന്ന് ഇന്നലെ കുറേ ബെഡ്ഷീറ്റ് ഇപ്പോൾ മഴക്കാലമായാലും എല്ലാ ബെഡ്ഷീറ്റുകളും ഒന്നിച്ച് വിരിച്ചിടാനുള്ള സൗകര്യം ഇല്ലാത്ത കാരണം ഞാൻ ഓരോ ദിവസം ഓരോ ട്രിപ്പായിട്ട്, അതായത് ഒറ്റ ട്രിപ്പായിട്ട് തുണി ഇത് മാറ്റിയല്ല, ഓരോ ദിവസമായിട്ട് കുറച്ച് ഇങ്ങനെ മാറ്റി അലക്കിയിടും. അല്ലെങ്കിൽ വിരിക്കാൻ സ്ഥലമില്ല, അതാണ് അവസ്ഥ. അത് കഴിഞ്ഞ് തുണി അലക്കാനുള്ളത് കൊണ്ട് വെക്കുവാണ്. തുണി അലക്കാൻ ഇപ്പോൾ വെള്ളം കൊണ്ടുപോക്ക് ഭയങ്കര പാടാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഒരു വലിയൊരു ബക്കറ്റാണ്, നേരത്തെ അത് കുഞ്ഞു ബക്കറ്റ് ഓർണം ഇതായിപ്പോയി. അപ്പോൾ പിന്നെ ഇപ്പോൾ ഉള്ളൊരു വലിയ ബക്കറ്റ്, അതിനകത്ത് പൊക്കിക്കൊണ്ട് അവിടെ കൊണ്ട് വെക്കുമ്പോഴത്തേക്കും മനുഷ്യൻ്റെ ഇടപാട് തീരും. പിന്നെ തുണിയൊക്കെ അലക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് വിറക് വെട്ടാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വെട്ടാനായിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഓരോ പേപ്പറൊക്കെ എടുത്ത് ഇന്ന് വിറക് വെട്ടലിനകത്തൊരു രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അടുത്ത വീട്ടിലെ ചേച്ചി വേറെ പശുവിനെയും കൊണ്ട് പോയതാണ്. പശുവിനെ കെട്ടാൻ പോണ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചിയോടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് വേഗം തന്നെ ഷീറ്റൊക്കെ മാറ്റി. ആ ചേച്ചിനെ കണ്ടപ്പോൾ എന്താണോ നമുക്ക് വിറകെടുക്കാൻ ഒരു ധൈര്യം ഉണ്ടായിരുന്നു കേട്ടോ. ആരെങ്കിലും ഒരാൾ അടുത്തുണ്ടെങ്കിൽ നമുക്ക് വിറകെടുക്കാൻ ഒരു എന്തോ ഒരു ധൈര്യമുണ്ട്. അപ്പോൾ ഞാൻ വിറക് വെട്ടിയിട്ട് മുറിയണില്ലായിരുന്നു കേട്ടോ. മുറിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞത് ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും വെട്ടാൻ സുഖമാണ്. പക്ഷേ മുറിച്ച ഒരു കഷ്ണം അതേ കിണറ്റിനകത്ത് ഈ അടുപ്പി. പിന്നെ അത് അവിടെ കിടക്കട്ടെ എന്ന് വെച്ചു. കിടന്ന ചാടിപ്പോയ സാധനം ഇനി എന്നാലും എടുക്കാൻ പോകാൻ പറ്റിയല്ലോ. അത് കഴിഞ്ഞും ഒരു വിധത്തിൽ വിറക് കുറേയൊക്കെ വെട്ടിയെടുത്തു. ഉച്ച അധികം വെട്ടിയെടുത്തു കേട്ടോ. കാരണം നമ്മളിതിപ്പം മഴക്കാലമായ കാരണം അപ്പിടി ഇങ്ങനെ ഏറ്റവും സഹിക്കാൻ വേണ്ടത് അട്ടയാണ്. അട്ടയുടെ കൂടാണ് അതിനകത്ത്. നമ്മൾ ഓരോ വിറകെടുക്കുമ്പോൾ ഇങ്ങനെ കൊട്ടി കൊട്ടി എടുക്കണം, അല്ലെങ്കിൽ ഫുള്ള് അത് നിറയെ അട്ടയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വിറകൊക്കെ വെട്ടി വെച്ചു. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് വെയിലൊന്ന് തെളിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ യൂണിഫോം എടുത്ത് ഇവിടെ ഇടാമെന്ന് വെച്ചു കേട്ടോ. പക്ഷേ വെറുതെ ആയിരുന്നു. ഇതിട്ട് ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മഴ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാ ഇത്രയും വിറക് ഞാൻ വെട്ടിയതാണ് കേട്ടോ. ഇന്ന് വെട്ടി വെച്ചേക്കാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ബാഗിൻ്റെ കൂടെ കുറേ പേപ്പർ കിട്ടിയെന്ന്. ആ പേപ്പർ മുഴുവൻ ഞാനിങ്ങനെ ഇതിൻ്റെ വിറകിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കും. നിലത്തിട്ടാൽ തണുപ്പ് തൂവുമല്ലോ. അപ്പോൾ നമുക്ക് ഇതാ അത്രയും വിറകായി. അത് കഴിഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള സ്വഭാവം പോലെ തന്നെ ഞാനും ചെറുതായിട്ട് മുടിയൊന്ന് കെട്ടിവയ്ക്കും. ഇപ്പോൾ ആരോ എന്നോട് പറഞ്ഞാൽ ചേച്ചി എങ്ങനെ മുടി കെട്ടണമെന്ന് കാണിച്ചുതരാം. ഇത് വേറെ ഒന്നുമില്ല, അറിയാനൊന്നുമില്ല കേട്ടോ. നമ്മൾ മുടിയിലെ തോർത്തിട്ടിട്ട് വെറുതെ ഇങ്ങനെ വട്ടത്തിൽ കെട്ടി വെക്കും. ഇതറിയില്ലാത്തവരുണ്ടല്ലോ ദൈവം എന്ന് ഞാനിങ്ങനെ ഓർത്തുട്ടോ. എല്ലാവർക്കും അറിയാവുന്ന പണിയല്ലേ ഇത്. കുഞ്ഞിലെ മുതലൊക്കെ ഞാനിങ്ങനെ കെട്ടണയാണ്. പിന്നെ എന്താ പറയണ, തല ഇങ്ങനെ മൂടി കെട്ടരുതെന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നീരുവീഴ്ച ഉണ്ടാവും എന്ന് പറയണേ. പിന്നെ ഇങ്ങനെ കെട്ടി വെച്ചാലും ഒത്തിരി നേരം നമ്മളിങ്ങനെ കെട്ടി വെക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ അവിടം കൊണ്ട് ഇങ്ങനെ നീർക്കെട്ടുണ്ടാവും. ഈ തണുപ്പ് ഈ തുണിയിലേക്ക് ഇങ്ങനെ വെള്ളം വലിഞ്ഞിട്ട്
നമ്മുടെ കഴുത്തിൻ്റെ അവിടെ നേർക്കെട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വെച്ചാലും ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ ഞാനിത് അഴിച്ചു കളയും. അഴിച്ചു കളയുമ്പോൾ മുടി അങ്ങ് മുടിയെന്നുള്ള വെള്ളം തോരുകയും ചെയ്യും. എന്താ പറയണേ, അത്യാവശ്യം ഒന്ന് എന്താ പറയണേ, മേല് നനയുമില്ല. അല്ലാണ്ട് മുടി അഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മേലിങ്ങനെ പുറം എപ്പോഴും ഇങ്ങനെ നനഞ്ഞ് കിടക്കും. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ഞാനിങ്ങനെ കെട്ടണത്. അപ്പോൾ അത് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയം 11 മണിയായിട്ടേ ഉള്ളൂ കേട്ടോ. 11 മണി എത്തേനെ എല്ലാം തല്ലിയടച്ച് റെഡിയാക്കി. അപ്പോൾ രാവിലെ 6 മണിയാകും പണിയിട്ടാൽ അത്യാവശ്യം പണികളൊക്കെ തീർത്ത് 11 മണിയാകുമ്പോൾ നമുക്ക് ഫ്രീ ആവാം എന്നുള്ള കാര്യം മനസ്സിലായില്ലേ. 11 മണി എന്ന് അറിയത്തില്ല, സ്പീഡുണ്ടെങ്കിൽ ഒരു 10 മണിയാകുമ്പോഴത്തേനും 9 മണിയാകുമ്പോൾ ഞാൻ പണി തീർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ദിവസങ്ങളും ഉണ്ട്, പിന്നെ ഓരോ ദിവസം വ്യത്യസ്തമാണല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇതാ മഴ ചനമന ചനമന വെക്കുന്നുണ്ട്. അപ്പോൾ തുണിയൊക്കെ എടുത്തുകൊണ്ട് ഇട്ടാൽ എൻ്റെ ഭാഗ്യം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നിനി ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കയറ്റി വെച്ചെങ്കിൽ എനിക്ക് ശ്വാസം നേരെ പോവുള്ളൂ, നാളെ ഇടാനുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക് യു.